ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ കുറേ ആയി ഇപ്പോൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട്. ഇപ്പം നല്ല മഴ പെയ്യുന്ന ഒരു വൈകുന്നേരമാണ്. അപ്പോൾ ഞാനെന്നൊരു അടിപൊളി അൽഫാമിൻ്റെ റെസിപ്പി ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. ഇപ്പം നമുക്ക് അൽഫാം ഒക്കെ വീട്ടിൽ തന്നെ റെഡിയാക്കിയെടുക്കാം. നല്ല ഈസി ആയിട്ട് ടേസ്റ്റ് ആയിട്ട് നമ്മുടെ അൽഫാം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒട്ടും മറക്കരുതേ. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ അൽഫാം ഉണ്ടാക്കാനായിട്ട് ഞാൻ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ മീഡിയം സൈസിലുള്ള ചിക്കനാണ്. നമ്മളിത് നന്നായിട്ട് കഴുകി ക്ലീൻ ആക്കിയിട്ട് എല്ലാ പീസും ഒന്ന് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മുങ്ങാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് വിനാഗിരി കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് 3-4 പച്ചമുളക് കീറിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിതൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. ആ സമയം കൊണ്ട് അൽഫാമിലേക്കുള്ള മസാല ആയിരിക്കും നമുക്ക് റെഡിയാക്കാം. അപ്പോൾ ചിക്കനിലേക്കുള്ള മസാലയൊക്കെ ആയിട്ട് ഞാനിവിടെ 1 സവാള, 2 തക്കാളി, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി, കുറച്ച് പച്ചമുളക്, കുറച്ച് പറങ്കി മുളക്, പിന്നെ കുറച്ച് ചെറിയുള്ളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് ചപ്പ്, പൊതീന, കറിവേപ്പില ഇതൊക്കെ ആവശ്യമാണ്. പിന്നെ ഞാനിവിടെ കുറച്ച് ലൈം ജ്യൂസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 കിലോ ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലയുടെ ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ. പിന്നെ നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായിട്ട് പേസ്റ്റാക്കി ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കും. ഓരോ ചിക്കൻ്റെ പീസ് എടുത്തിട്ട് അതിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ എല്ലാ പീസിലും നമ്മുടെ മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്.
അപ്പോൾ എല്ലാ പീസിലും മസാലയൊക്കെ നമ്മൾ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അൽഫാം റെഡി ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ചിക്കൻ്റെ പീസസൊക്കെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു അൽഫാം ചുട്ടെടുക്കാനായിട്ടുള്ള അടുപ്പൊക്കെ നമ്മൾ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അൽഫാം ചുട്ടെടുക്കാൻ ആവശ്യമായിട്ടുള്ള കനലിന് വേണ്ടി ഞങ്ങൾ ചിരട്ട കത്തിക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് മണ്ണൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ ചിരട്ട നന്നായിട്ട് കത്തിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചിരട്ടയ്ക്ക് നന്നായിട്ട് കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ചാർക്കോൾ ഉണ്ടെങ്കിൽ അത് വെച്ച് കത്തിച്ചാലും മതി. അപ്പോൾ നമ്മുടെ ചിരട്ടയ്ക്ക് ഇവിടെ നന്നായിട്ട് കത്തിക്കനലായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ അൽഫാം ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യേണ്ട ഗ്രില്ല്. ഇനി ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെളിച്ചെണ്ണ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് ഈ ഗ്രില്ലിൽ ഒന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഗ്രില്ലിൽ ചിക്കനും മസാലയും ഒന്നും മുട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വെളിച്ചെണ്ണ തടവി കൊടുക്കുന്നത്. അപ്പോൾ അതായത് ഗ്രില്ലിൻ്റെ എല്ലാ ഭാഗത്തും നമുക്ക് ഈ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഈ ചിക്കനിൽ നിന്ന് ഓരോ പീസ് എടുത്തിട്ട് ഇതുപോലെ നമ്മുടെ ഗ്രില്ലിലൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞങ്ങളിവിടെ ഒരു ബാച്ചിൽ റെഡിയാക്കാനായിട്ട് 6 പീസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളവിടെ ചിക്കനൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മളിത് ക്ലോസ് ചെയ്യാണ് വേണ്ടത്. നമുക്ക് ഈ ഒരു ഗ്രില്ല് നമ്മുടെ ചിക്കൻ്റെ മുകളിലൂടെ വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബാച്ച് ഞാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. കനലൊക്കെ നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു മുറം വെച്ചിട്ട് നന്നായിട്ട് വീശി കൊടുക്കണം. അപ്പോൾ ഏകദേശം ടൈം ആയിട്ടുണ്ട്. ഞാൻ ഗ്രില്ലൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. ഒരു ഭാഗം നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഒരു ഭാഗം ഇവിടെ നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. നമുക്കിതുപോലെ തന്നെ ഈ ചിക്കൻ്റെ എല്ലാ ഭാഗവും ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പം അതിനു വേണ്ടി നമ്മൾ ഈ മുറം കൊണ്ട് നന്നായിട്ട് വീശി കൊടുക്കണം. അപ്പം നമ്മുടെ ഒരു ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള അൽഫാമാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റുകയാണ്. ഇനി ഞാൻ ഓരോ പീസ് എടുത്ത് ഒരു പാനിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇനി ഞാൻ സെക്കൻഡ് ബാച്ച് വെക്കുകയാണ്. നമുക്കിങ്ങനെ എല്ലാ ചിക്കനും ഒന്ന് റെഡിയാക്കി എടുക്കണം. ഇനി ഞാൻ ഇതും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ അൽഫാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.